മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ട് കെ സുന്ദരയ്ക്ക് ബി ജെ പി നൽകിയ സ്മാർട്ട് ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. അതേസമയം ബി ജെ പി പ്രവർത്തകർ പണം നൽകിയതായി കെ സുന്ദരയുടെ അമ്മ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. വാണിനഗറിലെ വീട്ടിലെത്തിയായിരുന്നു മൊഴിയെടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ സണ്ണി ചേരുകയാണ്. സണ്ണി, സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒപ്പം അമ്മയും മൊഴി നൽകിയിരിക്കുകയാണ്. മഞ്ചേശ്വരം കോഴ അരബോണവുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികൾ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ? അക്ഷയ, ലോക്കൽ പോലീസിൽ നിന്നും രണ്ടു ദിവസം മുമ്പാണ് ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷണം കൈമാറിയത്. അതിനുശേഷം നാലു പേരിൽ നിന്നും ക്രൈംബ്രാഞ്ച് രണ്ടു ദിവസം കൊണ്ട് മൊഴിയെടുക്കുകയുണ്ടായി. ആദ്യ ദിവസം പരാതിക്കാരനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വി രമേശിൽ നിന്നായിരുന്നു മൊഴിയെടുത്തത്. ഇന്നലെ സുന്ദര ഇപ്പോൾ താമസിക്കുന്ന ബന്ധു വീട്ടിലെ ശ്രേണിയിലെ തെന്മകജയ പഞ്ചായത്തിലെ ശ്രേണിയിലെ വീട്ടിലെത്തി രാവിലെ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തു. പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ആവർത്തിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷം വീണ്ടും തിരികെത്തിയ പോലീസ് അദ്ദേഹത്തിന്റെ നിന്നും ബി ജെ പി കാർ നൽകിയ സ്മാർട്ട് ഫോൺ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. ഇത് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. കാരണം സുന്ദരയുടെ വെളിപ്പെടുത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകി എന്നതായിരുന്നു അതിലൊരു തെളിവാണ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന പണം ചെലവായി പോയി എന്ന് സുന്ദര നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പണം ഏറ്റുവാങ്ങിയത് സുന്ദരയുടെ വാണിനഗറിലെ വീട്ടിൽ വെച്ച അമ്മയാണ്. ആ സമയത്ത് സുന്ദരയും കുടുംബാംഗങ്ങളും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ബി ജെ പിയുടെ നേതാക്കൾ, സുനിൽ നായിക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ സമയത്ത് വീട്ടിലെത്തി എന്നാണ് പിന്നീട് ചിത്രങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അത് ബി ജെ പിക്കാർ തന്നെ സമയമാത്രം മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ചിത്രമാണ്. ആ ചിത്രത്തിൽ കാണുന്ന ആളുകളെ കൂടി ഇനി അടുത്ത ഘട്ടത്തിൽ പ്രതിയേർക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ ഇന്നലെ മൊഴിയെടുത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് വാണിനഗറിലെ സുന്ദരയുടെ വീട്ടിലെത്തിയ അമ്മയിൽ നിന്നും മൊഴിയെടുക്കുകയായിരുന്നു. നേരത്തെ ബി ജെ പിയുടെ പാർട്ടി ചാനലിന് നൽകിയ ബൈക്കിൽ താൻ പണം സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതായി പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ക്രൈംബ്രാഞ്ച് മുമ്പാകെ പണം ലഭിച്ചു എന്ന മൊഴി നൽകിയത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെളിവാണ്. സുന്ദര എന്ന് പറഞ്ഞാലും പണം ഏറ്റുവാങ്ങിയ സുന്ദരയുടെ അമ്മ അത് നിഷേധിച്ചിരുന്നെങ്കിൽ ഈ കേസ് അതോടെ തന്നെ ദുർബലമാകുമായിരുന്നു. എന്നാൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് മുമ്പാകെ ഇക്കാര്യം അമ്മ ഏറ്റുപറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ സുന്ദരയുടെ മാതൃ സഹോദരിയുടെ പുത്രൻ, അദ്ദേഹം ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, മകൻ, അദ്ദേഹത്തിൽ നിന്നും സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഇപ്പോൾ കേസ് ഒരു വലിയ വഴിത്തിരിവിൽ, നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം ഇവ നാലുപേരുടെയും മൊഴികളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിലെ കുറ്റവാളികളായ ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക, അവരെ നിന്നും അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രാദേശിക നേതാക്കളെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും. പിന്നീട് ഇതിലെ ഇപ്പോൾ കേസിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിയില്ല, ദ്രുതഗതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അക്ഷയ.